തോട് നികത്തിയതോടെ വീട് വെള്ളത്തിലായി. അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 15 അയ്യട്ടവളപ്പിൽ ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ദേവികൃപയിൽ ജിനീഷിന്റെ വീടാണ് സ്വകാര്യ വ്യക്തി തോട് മണ്ണിട്ട് നികത്തിയത് കാരണം ദുരിതത്തിലായത്. തോട്ടിലൂടെ ഒഴുകേണ്ട മഴവെള്ളം പൂർണ്ണമായും ജിനീഷിന്റെ വീട്ടുവളപ്പിലേക്കാണ് ഒഴുകിയെത്തുന്നത്. കഴിഞ്ഞ മഴക്കാലങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കാറുണ്ടെങ്കിലും വെള്ളം കൃത്യമായി തോട്ടിലൂടെയാണ് ഒഴുകിപ്പോയിരുന്നത്. സ്വകാര്യ വ്യക്തി മണ്ണിട്ടതോടെയാണ് വീട്ടിൽ മഴവെള്ളം കയറി കുടുംബത്തിന് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായത്. തോട് നികത്തിയത് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അറിയിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും പരാതിയുണ്ട്. അച്ഛനമ്മമാർ നേരത്തെ മരണപ്പെട്ട ജിനീഷിന് ആശ്രയമായുള്ളത് രണ്ട് സഹോദരിമാരാണ്. ജിനീഷ് ആകട്ടെ പക്ഷാഘാതം പിടിപെട്ട കാലിനും കൈകൾക്കും ചലനശേഷി നഷ്ടപ്പെട്ട പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുമാണ്. ജിനീഷിന് കഴിഞ്ഞ ദിവസം അപസ്മാരമുണ്ടായപ്പോൾ വീട്ടിൽ വെള്ളം കയറിയത് കാരണം ആശുപത്രിയിലേക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നുവെന്നും പറയുന്നു. മഴ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇതെൻ്റെ അമ്മാവൻ്റെ വീടാണ്. ഞാനിവിടെ അമ്മാവനും അമ്മായിയും മരണപ്പെട്ട ശേഷം ഇവിടെ ഒരു സ്ട്രോക്ക് ബാധിച്ച അമ്മാവൻ്റെ മകൻ മാത്രമേ ഇവിടെ ഉള്ളൂ. നേരത്തെ എല്ലാം മഴക്കാലത്ത് ഞങ്ങളിവിടെ ഇങ്ങനെ വരുന്നതായിരുന്നു. നേരത്തെ വന്ന സമയത്തെല്ലാം ഞങ്ങൾ വെള്ളം ഉണ്ടെങ്കിലും രണ്ട് ദിവസം വെയിലടിക്കുമ്പോൾ അതിങ്ങനെ ഒബ്സർവ് ആയി പോകും തനിയെ. പക്ഷെ ഇപ്പോൾ എന്താണ് ഇതിന് ഇതിങ്ങനെ വെട്ടം കെട്ടിക്കിടക്കുക തന്നെയാണ്. എന്താ ബെക്ക് കൊടുത്ത് പുതിയതായിട്ട് റോഡ് വെട്ടുകയാണെന്നുണ്ട്. അതിന് ഓവിയാളുന്നില്ല. ഇപ്പം വെള്ളം നമ്മളെ മുറ്റത്തുള്ള വെള്ളവും അപ്പുറത്തുനിന്ന് വരുന്ന വെള്ളമൊന്നും പോകാനുള്ളൊരു സോഷവും ഇല്ല. അപ്പോൾ അശാസ്ത്രീയമായ രീതിയിൽ റോഡ് വെട്ടിയുണ്ടായിരിക്കണം എന്നാണ് എൻ്റെ നിഗമനം. അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ വന്ന് ഇതിന് പരിഹാരം. ഇവിടെ ഒരു ആസ്മാര രോഗി കഴിഞ്ഞ പക്ഷേ ആസ്മാര എടുത്ത് വീണ്ടും ഒരു വണ്ടി വരാൻ പോലും ഇവിടെ ഇങ്ങോട്ട് ബന്ധില്ല. കൂട്ടിക്കൊണ്ടുപോകാൻ വീൽചെയറിൽ കൊണ്ട് ഉന്തിക്കൊണ്ടു പോകണം. ഇവിടെ നോക്കിയൊക്കെ കാണുമ്പോൾ വെള്ളമല്ലേ. അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരം ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് ഉണ്ടാക്കി തരണം.